ഹലോ ഗായ്സ്, എൻ്റെ ചെങ്കുമച്ചമാർക്ക് നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിനെ കുറിച്ച് പറയാനുള്ള ഗൈസ്, ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ ഫ്രീഫയർ പുതിയ റെഡിയും കൂടെ വന്ന കാര്യം എല്ലാ കൂട്ടരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഗൈസ്, എല്ലാ കൂട്ടരും ആ റെഡിയും കൂടെ ഉള്ള ഒരുപാട് ക്ലെയിം ചെയ്യാനായിട്ട് ആ സൈറ്റ് കയറുന്ന സമയത്തായിട്ട് ആ സൈറ്റ് ഓപ്പൺ ആകുന്നില്ല. സൈറ്റ് ഓപ്പൺ ആയാൽ മാത്രമേ നമുക്ക് റെഡിയും കൂടെ എൻ്റർ ചെയ്തുകൊണ്ട് ആ റിവാർഡ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ആ ഒരു സൈറ്റ് ഓപ്പൺ ആകുന്നില്ല. അതിന് സൊല്യൂഷനും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് ഗൈസ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. സോ ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഗൈസ്, ലക്ഷക്കണക്കിന് അറ്റ് എ ടൈമിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഗൈസ് ആ ഒരു സൈറ്റിൽ കയറിക്കൊണ്ട് നിൽക്കുന്നത്. സോ അതുകൊണ്ടാണ് ഗൈസ് സൈറ്റ് ഓപ്പൺ ആക്കാത്തത്. ഏകദേശം എന്താ പറയുക, 2-3 മാസങ്ങൾക്ക് മുൻപായിട്ടും ഇതുപോലെ 5-6 വട്ടം നമുക്ക് റെഡിയും കൂടെ ക്ലെയിം ചെയ്യുന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. സോ സെയിം പ്രശ്നം തന്നെയാണ് ഗൈസ് ഇവിടെ സംഭവിച്ചത്. അതായത്, ഒരുപാട് പേര് അറ്റ് എ ടൈമിൽ സെർവറിൽ കയറിയത് കൊണ്ട് ആ ഒരു സെർവറിന് അത്രയും പേരെ എടുക്കാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് ഗൈസ് ആ സെർവർ ഓപ്പൺ ആകാത്തത്. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ എന്തേ പറഞ്ഞു തരാം. സോ മാക്സിമം ട്രൈ ചെയ്യുക, അത് മാത്രമേ ഞാൻ ആദ്യം പറയത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വെയിറ്റ് ചെയ്യാം. കാരണം പണ്ടത്തെ പോലെ തന്നെ ഈ ഒരു റെഡിയും കോഡിന് ടൈം കൂട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഒന്നുകിൽ ടൈം കൂട്ടും, അതുമല്ല എങ്കിൽ പുതിയൊരു ടൈം അവർ കൊണ്ടുവരുന്നതായിരിക്കും. സോ ഗൈസ്, ഞാൻ എന്നാലും വേറെ മാക്സിമം ട്രൈ ചെയ്യാനേ പറയത്തുള്ളൂ. കാരണം എൻ്റെ 2 അക്കൗണ്ടുകളിലും ഞാൻ മാക്സിമം ട്രൈ ചെയ്തപ്പോൾ എനിക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കാം. സോ ഗൈസ്, ഇതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. സോ ഗൈസ്, അടിപൊളിയായിട്ടുള്ള റിവാർഡാണ് ഗൈസ് ഇവർ കൊടുക്കുക. സ്കൈലർ ഉൾപ്പെടെയാണ് ഗൈസ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു റെഡിയും കോഡിന് ടൈം എക്സ്റ്റെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ റെഡിയും കൂടെ കൊണ്ടുവരും എന്നത് നമുക്കൊരു ഡൗട്ട് പിടിച്ചൊരു കാര്യം തന്നെയാണ്. സോ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഗൈസ്, പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മാക്സിമം എല്ലാ കൂട്ടരും ഈ വീഡിയോ എല്ലാ ഫ്രണ്ട്സിലേക്കും എല്ലാ വാട്സ്ആപ്പിലും ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും ഒന്ന് അറിയിച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. സോ ഗൈസ്, സൈറ്റ് ഓപ്പൺ അല്ലെങ്കിൽ പോലും മറ്റൊരു രീതിയിൽ നമുക്ക് സൈറ്റിൽ കയറി റെഡിയും കൂടി യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇത് ആരും ചെയ്യരുത് കേട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് പറയുന്നു, ഒരിക്കലും ആരും ചെയ്യരുത്. അഥവാ ചെയ്യുവാണെങ്കിൽ ഞാൻ ഉത്തരവാദിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ. അതായത്, നിങ്ങളുടെ ഫ്രീഫയറിൽ FB അക്കൗണ്ടിൻ്റെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ വീഴും. സോ അതായത്, VPN ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് സെർവർ ചേഞ്ച് ചെയ്ത് ഈ ഒരു സൈറ്റിൽ കയറി റെഡിയും കൂടി യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നിങ്ങളുടെ FB അക്കൗണ്ടിൽ അത് ഐഡൻറ്റിറ്റി വെരിഫിക്കേഷനോ അല്ലെങ്കിൽ തന്നെ അക്കൗണ്ട് ലോക്ക് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതാരും ചെയ്യരുത്. അഥവാ ചെയ്യുവാണെങ്കിൽ ഉത്തരവാദിയല്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഗൈസ്, മാക്സിമം ഈ വീഡിയോ എല്ലാ ഫ്രണ്ട്സിൻ്റെ മേലെ വാട്സ്ആപ്പിൽ ഒന്ന് ഷെയർ ഒരു മടിയും വിചാരിക്കരുത്. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ബൈ ബൈ.